പേര് പോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വേറിട്ട് നിൽക്കുന്ന കുറേ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കുറേ ആളുകളുടെയും അവരുടെ ജീവിത എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണിക്കാറുള്ളത് വേറിട്ട കാഴ്ചകൾ എന്ന സെഗ്മെൻറ്റ്. അതുപോലൊരു വ്യക്തിനെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നു വേറിട്ട കാഴ്ചകൾ. ഇപ്പോൾ ഇതാരാണെന്നല്ലേ, ഇപ്പോൾ സാധാരണ നമ്മൾ ടാലൻറ്റിനെയും കുറിച്ചും ക്രിയേറ്റിവിറ്റിയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി അധികം ക്രിയേറ്റീവ് ടാലൻ്റ് ഉള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചിലർക്ക് വരയ്ക്കാനായിരിക്കും, ചിലർക്ക് പെയിൻറ്റ് ചെയ്യാനായിരിക്കാം, ചിലർക്ക് പാടാനും ഡാൻസും ഒക്കെ ഒരു ടാലൻ്റാണ്. പക്ഷേ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഒരു ഡിഫറൻറ്റ് തന്നെയാണ്. നമ്മൾ ചിലർ പഠിച്ചിട്ടെടുക്കുന്നതായിരിക്കും ഒരു ക്രിയേറ്റീവ് ടാലൻറ്റ്. പക്ഷേ ഇൻബോൺ ആയിട്ട് എവിടെയും പഠിക്കാതെ നമുക്ക് കൊണ്ടു നടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റീനെ ഒരു ഹോബി ഇല്ലെങ്കിൽ അതിനെ ഒരു ഒരു സൈഡ് പ്രൊഫഷനും കൂടെ ആക്കിയെടുക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷേ ആ സോഫ്റ്റ്വെയർ പ്രൊഫഷൻ എന്ന് കൂടാതെ തന്നെ വുഡ് ആർട്ടും വുഡ് വർക്കും ഇല്ലെ ഹോം എന്താ പറയുക ഡെക്കറേഷൻ ഐറ്റംസ് അതുപോലെയുള്ള വാൾ ഹാങ്ങിങ്സും ഒത്തിരി അധികം വുഡ് വർക്കുകൾ ചെയ്ത് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തും കൊടുക്കും, അല്ലാതെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ച് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൂടെ സെല്ല് ചെയ്യുകയും ചെയ്യും. രണ്ട് എക്സിബിഷൻ ഇവിടെ ബ്രാംപ്ടണിൽ നടത്തുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, ആശ. അപ്പോൾ ആശയുടെ കുറേ ലൈഫ് എക്സ്പീരിയൻസും ഈ വുഡ് ആർട്ടിലേക്ക് വരാനുണ്ടായിരുന്നു. സാധ്യതയെക്കുറിച്ചും അതിൻ്റെ കുറേ ക്രിയേറ്റീവ് ആർട്ട് വർക്ക്സും നമുക്ക് കാണാം വേറിട്ട കാഴ്ചകളിലൂടെ. അത് വളരെ അസ്വാഭാവികമായിട്ടാണ് നടന്നത്. ഞാനൊരു പ്രാവശ്യം ഓഫീസ് പഠിക്കണ ഓഫീസ് ജോയിൻ ചെയ്യണ സമയത്ത് ഒരു പെൺകുട്ടി കോലം വരച്ചൊരു ചിത്രം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് നല്ലൊരു ഭംഗി തോന്നി. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് അത് വെറുതെ ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിന് എനിക്കതൊരു എൻ്റെ രീതിയിൽ അതൊരു പെർഫെക്ഷനായിട്ട് വന്ന മാതിരി ഫീൽ ചെയ്തു. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോയിട്ട് വേറെ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിയെടുത്ത് വേറെ കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ട് പെൻസിൽ സ്കെച്ചിങ് എന്ന രൂപത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് കുറച്ച് അക്രിലിക് പെയിൻറ്റിങ്സ് കിട്ടി. അപ്പോൾ അത് കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടി ഫ്ലെക്സിബിളാണ് അക്രിലിക് പെയിൻറ്റിങ്. പിന്നെ കുറച്ചും കൂടി അധികം കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ടും കുറച്ചും കൂടി ഭംഗി ഉണ്ട് അക്രിലിക് പെയിൻറ്റിങ്. അപ്പോൾ അങ്ങനെ അക്രിലിക് പെയിൻറ്റിങ്സ് ഒരുപാട് ചെയ്യാൻ തുടങ്ങി. അതിലാണ് അങ്ങനെയാണ് ഞാൻ കലാപരമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടിയത്. ഇല്ല, ഞാൻ പഠിക്കുക എന്നുള്ളത് എന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ എനിക്ക് ലിഷർ ടൈമിൽ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്യുന്ന വീഡിയോസ് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോകും എന്നാണ്. അപ്പോൾ അങ്ങനെ കുറേ സ്കെച്ചസൊക്കെ ഞാൻ ഒരു ഇൻസ്പിറേഷൻ സ്കെച്ച് നോക്കും. അത് നോക്കിയിട്ട് എനിക്കിഷ്ടമുള്ളത് ഏതാണോ അത് വരയ്ക്കും. അല്ലെങ്കിൽ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കണമെങ്കിൽ അതിന് വരയ്ക്കാനുള്ള ഓരോ സ്ട്രോക്ക് വൺ സ്ട്രോക്ക് ടു സ്ട്രോക്ക് ടെക്നിക്സ് അങ്ങനെയൊക്കെ ഒരു ടെക്നിക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് പഠിക്കാവുന്ന, അത് ഞാൻ അങ്ങനെ പഠിച്ചതാണ്. ഹോബി തന്നെയാണ്. ഓരോന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നെ അതേ ഡിസൈൻസോ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്ട് പുതിയത് ട്രൈ ഔട്ട് ചെയ്യാനുള്ളത് ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ എത്ര സമയമെടുത്ത് പണി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സംതൃപ്തിയാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് കണ്ട് അഭിപ്രായം പറയുകയാണെങ്കിലും ആ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അത്രയും ചെയ്ത എഫേർട്ട് നമുക്കൊന്നും ഇല്ലാണ്ടായി പോകും. അപ്പോൾ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കുറേ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ 2017 ജാനുവരിയിലാണ് ഇന്ത്യയിൽ നിന്ന് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആർട്ട് റിലേറ്റഡ് ക്രാഫ്റ്റ് ഐറ്റംസും ആർട്ട് റിലേറ്റഡ് ഐറ്റംസും ഒരുപാട് ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എല്ലാ മെറ്റീരിയൽസും കിട്ടണത് ഒരു എൻകറേജ്മെൻ്റ് ആയി ഒന്നും കൂടിയും കുറച്ചും കൂടിയും ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി. വിഷൻ ആർട്സ് ഓഫ് ബ്രാംപ്ടണിൽ ഒരു അവിടുന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ എക്സിബിഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒരു ഫോം ഫയൽ ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരെനിക്ക്
വിഷ്വൽ ആർട്സ് ഓഫ് ബ്രാംപ്ടണിൽ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ഞാനിവിടെ കാനഡയിൽ വന്നതിന് ശേഷം ചെയ്ത എല്ലാ പെയിൻറ്റിങ്സുകളെയും ഒരു ഒരു വിഷ്വൽ ആർട്സ് ഓഫ് ബ്രാംപ്ടണിൻ്റെ തന്നെ ഒരു ഏരിയ ഉണ്ട് ഷോപ്പേഴ്സ് വേൾഡ് മാർട്ടിൽ. അപ്പോൾ അവിടെ ഒരു ഏരിയയിൽ എൻ്റെ എല്ലാ പെയിൻറ്റിങ്സിനെയും ഒരു മാസം അവിടെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ എന്ന് പറയുന്നത്. അതിന് ശേഷം ഇതേ വിഷ്വൽ ആർട്സ് ബ്രാംപ്ടണിൽ തന്നെ 2018 എനിക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കിട്ടിയായിരുന്നു. അത് ഞാൻ 2018 ചെയ്ത പുതിയ പുതിയ പെയിൻറ്റിങ്സിനെ വെച്ചിട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം വിഷ്വൽ ഓഫ് ആർട്സ് ഓഫ് ബ്രാംപ്ടണിൽ ഞാൻ എൻ്റെ എക്സിബിഷൻ നടത്തി. പിന്നെ ഇവിടുത്തെ എല്ലാ വീടുകളിലും നമ്മളൊരു ഡെക്കറായിട്ടുള്ളൊരു ഐറ്റം, ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്യാൻവാസുകൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇവിടെ എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഐറ്റം ഓഫ് ഡെക്കറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ പെയിൻറ്റിങ്സ് ഒരുപാട് ആവശ്യമാണ്. നമ്മൾ ഇന്ത്യയിലത്തെ ഡെക്കറേഷൻസും ഇവിടുത്തെ ഡെക്കറേഷൻസും തമ്മിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ക്യാൻവാസ് എന്നുള്ളത്, ക്യാൻവാസിൽ ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് എന്നുള്ളത് എന്തുകൊണ്ടും ഒരു ഡെക്കറേഷൻ ഓപ്ഷനാണ് ഏതൊരു വീട്ടിലായാലും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിൽ ആവശ്യമുണ്ട്, നമുക്ക് കാനഡയിൽ കിട്ടുന്നുണ്ട്. അതൊന്ന്. പിന്നെ ആർട്ട് ഫെയർസും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മാത്രം നമ്മുടെ ഐറ്റംസ്, നമ്മൾ എന്ത് കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആയാലും അതിനെ നമുക്ക് വിൽക്കാനുള്ള ഷോസും അതൊക്കെ എനിക്ക് ഇന്ത്യയിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ, നല്ല നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും നമ്മുടെ വർക്കുകളെ. അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പോഷറും ആൾക്കാരുടെ ഫീഡ്ബാക്കും ഒരുപാട് എന്നെ ഇങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ എൻ്റേതായ രീതിയിൽ ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പെൻസിൽ സ്കെച്ചസ് ഒരുപാട് ചെയ്തു, അതിനുശേഷം അക്രീലിക് പെയിൻറ്റിങ്സ് ഒരുപാട് ചെയ്തു. അതിനുശേഷമാണ് ഈ ക്വില്ലിംഗ് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ക്വില്ലിംഗ് ഇയറിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ കൊണ്ട് ഇയറിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മുടെ ഏത് ഡ്രസ്സാണോ പറഞ്ഞാൽ ആ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും അതിനുള്ള നെക്ലസ്സുകളോ അല്ലെങ്കിൽ മാലയോ അതെന്ത് വേണമെങ്കിലും നമുക്ക് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കാം. ഏകദേശം ഞാനൊരു 300 ക്വില്ലിംഗ് ഇയറിങ്സും മാലകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് ആൾക്കാർക്ക് വിറ്റ് തുടങ്ങിയത്. കാരണം ഞാൻ അതിട്ടിട്ട് ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ട് ഇങ്ങനത്തെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ തന്നെ നമ്മളിട്ട് ഏതെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞാനൊരു 10,000 രൂപ, അന്ന് ഇന്ത്യൻ മണിയിൽ 10,000 രൂപ, അത് ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ എനിക്കത് വളരെ വലിയൊരു എമൗണ്ടായിട്ടാണ് അന്ന് തോന്നിയത്. ഇപ്പോഴത്തെ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ട് വർക്കിലും ക്രാഫ്റ്റ് വർക്കിലായാലും ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഫേർണിച്ചർ മേക്കിംഗ് എന്നുള്ളതിലാണ്. അത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഞാൻ വെറുതെ എൻ്റെ വീടിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വെക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട് ആൾക്കാർ അത് വാങ്ങാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് വളരെ ആക്സിഡൻ്റലായിട്ട് നടന്നൊരു കാര്യമാണ്. അതിന് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിതീഷ്. മൂപ്പരൊരു മെക്കാനിക്കൽ എൻജിനീയറാണ്. പിന്നെ ഒരു മോനുണ്ട്, പേര് വിയാൻ. അവനിപ്പോൾ 5 ആയി ഇവിടെ ഇപ്പോൾ കിൻഡർ ഗാർഡൻ അറ്റൻഡ് ചെയ്യുക. ഞാൻ കല്യാണം കഴിഞ്ഞ് 24 ശേഷമാണ് ഞാൻ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു തന്നെ. അതുതന്നെ വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നതും അത് വളരെ യാദൃശ്ചികമായിട്ട് നടക്കുന്നതാണ്. അല്ലാണ്ട് ഞാനിത് പഠിക്കാൻ വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുത്തൊരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് ചെയ്യണമെന്ന് ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അത് എന്തൊക്കെയോ ഒരു സമയനിമിത്തം കാരണം കൊണ്ട് അങ്ങനെ തോന്നുന്നു അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഞാൻ ജോലികൾ എല്ലാം ചെയ്യുന്നത് നല്ലൊരു ടൈം ടേബിളാണ്. ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളല്ല. നന്നായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷേ എന്നാലും അത് അടുക്കളയിൽ മാക്സിമം ടൈം കമ്മിയാക്കി എല്ലാ കുക്കിങ്ങും ഒരുമിച്ച് തന്നെ നടത്തി എല്ലാ എന്താണ് എന്താ പറയുക കിച്ചണിലുള്ള എല്ലാ സാധനങ്ങളെയും വേഗം വേഗം വൃത്തിയാക്കി വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് വേഗം ചാടുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമുകൾ കിട്ടും. അപ്പോൾ പലപ്പോഴും ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും
ചെയ്യാറില്ല. അപ്പോൾ ഏതൊരു നിമിഷം എപ്പോഴെന്തിലേക്കാണ് പാഷൻ വരണത്, എന്തിലാണ് എക്സൈറ്റ്മെൻറ്റ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്, അതിന് അതിങ്ങനെ ട്രൈ ചെയ്യാന്നുള്ള ഒരു ഇതാണ് എനിക്കൊരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു മെഡിറ്റേറ്റീവ്, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന മാതിരിയാണ് ഞാൻ ഏതൊരു ആർട്ട് വർക്ക് ചെയ്യുമ്പോഴും. വേറെ ഒന്നിനെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല, കംപ്ലീറ്റ് അറ്റൻഷൻ, ലിവിങ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയില്ല, അത് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു മെഡിറ്റേഷൻ ഒരു 2 hours ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് ഏതൊരു ആർട്ട് ഫോം ചെയ്യുമ്പോഴും. അപ്പോൾ മെയിൻലി ഞാൻ എൻ്റെ ഒരു മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്.